الله سبحانه وتعالى محشرل آبشاچوكلايا آلوكله جن ورغتيل پٹوريان وجارنك حاجراكيت اوروڈ چوديكنده يا معشر الجن قد استكثرتم من الانس അല്ലയോ ജിന്നുകളെ നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ വഴികേടിലാക്കിയല്ലോ ധാരാളം മനുഷ്യരെ വഴികേടിലാക്കിയല്ലോ എന്ന് റബ്ബ് പറയുമ്പോൾ ജിന്നുകളല്ല മറുപടി പറയുന്നത് ഒറിജിനൽ ജിന്നുകളല്ല മറുപടി പറയുന്നത് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി മനുഷ്യരുടെ കൂട്ടത്തിലെ ജിന്നുകൾ അഥവാ മനുഷ്യരുടെ കൂട്ടത്തിലെ ജിന്നുകളുടെ മിത്രങ്ങൾ അവരാണ് ജിന്നുകളോടുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم മനുഷ്യരിൽ പെട്ട മനുഷ്യ ജിന്നുകളുണ്ടല്ലോ ആ മനുഷ്യ ജിന്നുകളാണ് ഒറിജിനൽ ജിന്നുകളോടുള്ള റബ്ബിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത് എന്താ മറുപടി ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ പരസ്പരം ഉപകാരങ്ങൾ കൈമാറിയിരുന്നു ഉപകാരങ്ങൾ കൈമാറിയിരുന്നു വബലഗ്ന അജലനല്ലദി അജ്ജൽതലന അങ്ങനെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന അവധി എത്തിക്കഴിഞ്ഞു അഥവാ ഞങ്ങൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ റബ്ബിന്റെ മറുപടി ഓ നീ ചെയ്തത് വസീലത്തു ശിർക്ക ഓ അഹമ്മദ് ഇബ്നു ഹംബലി ചെയ്തതാ വസീലത്തു ശിർക്ക് ഓ ഇമാം ഷൗക്കാനി ചെയ്തതും വസീലത്തു ശിർക്ക ഓ നബവി ചെയ്തതും വസീലത്തു ശിർക്ക ഓ നബവിയുടെ ഷെയ്ഖുമാർ ചെയ്തതും വസീലത്തു ശിർക്ക ആ വസീലത്തു ശിർക്ക് അത്ര ഗൗരവമൊന്നുമില്ല എന്ന് പറയുകയല്ല ചെയ്തത് ഖാല അന്നാറു മസ്വാകും നരകമാണ് നിങ്ങളുടെ മടക്കം നരകമാണ് നിങ്ങളുടെ മടക്കസ്ഥാനം എന്നാണ് റബ്ബിന്റെ മറുപടി ഖാലിദീന ഫീഹാ ആ നരകത്തിൽ നിങ്ങൾ ശാശ്വതമാണ് ആ നരകത്തിൽ നിങ്ങൾ ശാശ്വതമാണ് ഇല്ല മാഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാരു പറഞ്ഞില്ലേ നാസർ സുല്ലമിയോട് പറഞ്ഞില്ലേ ജിന്നിനോടുള്ള സഹായ തേട്ടം ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ഷിർക്കാണ് എന്നതിന് ആയത്തുമുണ്ട് ഹദീസുമുണ്ട് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ തെളിവ് തരാം ഇഷ്ടംപോലെ തരാമെന്ന് പറഞ്ഞ് 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 ഷിർക്കിനെ ന്യായീകരിക്കുന്ന ആ മുസ്ലിയാരുടെ വായ കൊണ്ട് തൗഹീദിനെ ഷിർക്കാക്കുന്ന ആ മുസ്ലിയാരുടെ കൊണ്ട് മുമ്പ് വേറെ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞതുപോലെ അതാ റബ്ബ് സുബ്ഹാനഹു വതആല പറയിപ്പിക്കുന്നു ഈ ആയത്ത് ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർക്കല്ല വസീലത്തു ഷിർക്കാണെന്നതിന് തെളിവ എവിടെയാ മുസ്ലിയാരെ ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ഷിർക്കാണെന്ന് ഈ ആയത്തിലുള്ളത് ഈ ആയത്തിന് അങ്ങനെ ഒരർത്ഥമില്ല അല്ലയോ മുസ്ലിയാരെ ഇബ്നു അബ്ബാസിന്റെ പേരിൽ കള്ളം പറഞ്ഞ മുസ്ലിയാരെ അല്ലാഹുവേ നീ സാക്ഷിയാ നിന്റെ തൗഹീദിനെ ശിർക്കാക്കാൻ ഈ ആയത്തോതിയ മുസ്ലിയാര് നിന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ് ആ മുസ്ലിയാര് ഇബ്നു അബ്ബാസിന്റെ പേരിലും കളവ് പറഞ്ഞിരിക്കുന്നു ഇബ്നു അബ്ബാസിന്റെ വാചകം ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ട് ആ വാചകത്തില് ഇസ്തിആനത്ത് ഇസ്തിആനത്തും ബിൽ ജിന്ന് ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ഷിർക്കാണെന്ന് മുസ്ലിയാര് വാദിച്ച പോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സുഖമില്ലാതെ കിടന്നപ്പോ വിളിച്ചു എന്ന് നാളെ പറയണ്ട ഇന്നലെ ആക്രോശിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിത് പറയുന്നത് ഇനി എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ആ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ആ ബൈലക്സിലൂടെയെങ്കിലും ഒന്ന് പറ എവിടെയാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം ജിന്നിനോടുള്ള സഹായ
തേട്ടം വസീലത്തു ശിർക്കാണ് എന്ന് പറഞ്ഞ വാചകം വായിക്ക് ജനങ്ങളൊന്ന് കേൾക്കട്ടെ അറബി അറിയുന്നവർ മനസ്സിലാക്കട്ടെ സ്വഹാബത്തിന്റെ പേരിലും കളവോ സ്വഹാബത്തിന്റെ പേരിലും കളവോ ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവോ അവിടെയും നിന്നില്ല അരിയും തിന്ന് ആശാരിച്ചിയയും കടിച്ച് പിന്നെയും ശ്വാനൻ മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ മുന്നോട്ടാണ് പോകുന്നത് അതാ പോകുന്നു കുർത്തുബിയുടെ പിന്നാലെ എന്നിട്ട് പറയുന്നു കുർത്തുബിയും പറഞ്ഞു എടോ കുർത്തുബി പറഞ്ഞത് നിനക്കറിയുമോ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുമോ കഴിയുമെങ്കിലൊന്ന് വായിച്ച അർത്ഥം പറ അതൊന്ന് തൊട്ട് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കാണിക്ക് മുന്നിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ബൈലക്സിലൂടെയെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് വായിച്ചു കൊടുക്ക് ഇനിയും പലതുമുണ്ടെന്നാണല്ലോ പറഞ്ഞത് ആ പലതും എന്താണെന്നും ഏതാണെന്നും ഞങ്ങൾക്കറിയാം നിങ്ങൾ ചില ആളുകൾ കുറച്ച് കാലമായി ഇത് തുടങ്ങിയിട്ട് രഹസ്യമായി ജനങ്ങളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കാണ് അതിന് തെളിവുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട് നബിയുടെ ഹദീസിലുണ്ട് സഹാബത്തും പറഞ്ഞിട്ടുണ്ട് താബിഈങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇമാം മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആയത്തോതിയത് ആയത്തിൽ അതില്ല ആയത്തിൽ അതില്ല അതേപോലെ തന്നെ ഇബ്നു അബ്ബാസും അത് പറഞ്ഞിട്ടില്ല പിന്നെയോ ഖുർത്തുബിയിലും അതില്ല ഇത് പറഞ്ഞാ ഇനി നാളെ മുസ്ലിയാരി ഞാനാ പറഞ്ഞത് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല എന്നാ സലഫി പറഞ്ഞത് അങ്ങനെയാണ് അതാണ് മൊയ്ലിയാരിയത്ത് ഖുർത്തുബിയിൽ അതില്ല എന്നാ സലഫി പറഞ്ഞത് അതില്ല എന്ന ഏതില്ല അത് ബുദ്ധിയുള്ളവന് മനസ്സിലാവും കുഞ്ഞീദ് മൗലവിയുടെ പിന്നാലെ ഒരു തെറ്റാതൊരു ഇബാറത്ത് വായിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ കുഞ്ഞീദ് മൗലവി കയ്യും പിടിച്ചു ഒപ്പം നടത്തി ഒരുമിച്ചിരുത്തി വായിച്ച് പഠിപ്പിച്ചു കൊടുത്ത് കൂടെ നിർത്തി സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് ആ മകൻ സ്വന്തം അനുജനെ പോലെ കുഞ്ഞീദ് മൗലവിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ സ്വന്തം അനുജനെ പോലെ സ്നേഹിച്ച് ആ പ്രദേശത്തുകാരായ ആളുകൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് വീടുണ്ടാക്കി കൊടുത്ത് അങ്ങേയറ്റം സ്നേഹിച്ചത് എന്തിന്റെ പേരിലാ തൗഹീദിന്റെ പേരിലാ ഇന്ന് താങ്കളുടെ അവസ്ഥ എന്താ ആ ഖുത്ബ പറഞ്ഞിരുന്ന പള്ളിയിൽ താങ്കൾ ഈ ശിർക്കുമായി ഇറങ്ങിയപ്പോൾ പുറത്താവുമെന്ന് കണ്ടപ്പോൾ തൗഹീദോട് തൗഹീദ് രണ്ടാഴ്ച അങ്ങ് പ്രസംഗിച്ച് ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് പുറത്തിട്ടു ആ മിമ്പർ തൗഹീദിന്റെ മിമ്പറാ അത് ശിർക്ക് കൊണ്ട് മലീമസമാക്കാനുള്ളതല്ല മനാറുൽ ഹുദ ആ മനാറുൽ ഹുദ കുഞ്ഞീദ് മൗലവി അതുപോലെ അവിടുത്തെ ചില പഴയ മുജാഹിദ് കാരണവന്മാർ അത് കെട്ടിപ്പടുത്തത് തൗഹീദിന്റെ മക്കളെ വളർത്താനാണ് ശിർക്കിന്റെ മക്കളെ പടച്ചുണ്ടാക്കാനല്ല അവിടെയുള്ള കുട്ടികളെ ശിർക്കൻ വാഴ് കേൾക്കാൻ നിങ്ങൾ പറഞ്ഞയച്ചു തൗഹീദിന്റെ ശബ്ദം കേൾക്കാൻ വിട്ടില്ല പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മിനിറ്റ് പോലും സേവനം ചെയ്യാൻ വിട്ടില്ല ആ മനാറിൽ നിന്ന് പടി പുറത്ത് പിണ്ടം വെച്ച് പടി പുറത്ത് അതാണ് തൗഹീദിനെ തൊട്ട് കളിച്ചാലുള്ള അവസ്ഥ എന്നിട്ട് ഈ അരിശം മുഴുവനും അരിയിൽ നിന്ന് ആശാരിനെയും കടിച്ച് എന്റെ നേരെയാണോ ഇതുമായി നടക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ധൈര്യമുണ്ടെങ്കിൽ അഞ്ചാം തീയതിക്ക് മുമ്പ് എപ്പോഴാണ് ഒരു ടെലിഫോൺ ചെയ്ത് വാ വിളിക്ക് എന്നിട്ട് എന്റെ അടുക്കലേക്ക് വാ ഞാൻ താങ്കളുമായി വ്യവസ്ഥ എഴുതാം വിളിക്ക് വിളിച്ച് വിവരം അറിയിച്ചാൽ എപ്പോഴാണ് വിളിച്ചോളൂ അഞ്ചാം തീയതി ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച പോലെ വ്യവസ്ഥ എഴുതാം ഞാൻ പറഞ്ഞ വ്യവസ്ഥ ഓർമ്മയുണ്ടാകുമല്ലോ അത് എന്നെയല്ല വിളിച്ചത് അത് ഹുസൈൻ സലഫിയാ വിളിച്ചത് അത് മറ്റേയാളെയാണ് വിളിച്ചത് താങ്കളെ തന്നെയാണ് ഞാൻ വിളിച്ചത് താങ്കളെ വിളിക്കാൻ മാത്രമില്ലെന്ന് അറിയാഞ്ഞിട്ടല്ല ഞങ്ങളുടെ ഒരു സാധാരണ പ്രവർത്തകനായ വടങ്ങനപ്പള്ളിക്കാരനായ സാലിഷ് എന്ന ഒരു ചെറു പ്രവർത്തകന്റെ മുമ്പിൽ ചൂളി പതറി എല്ലാം പഞ്ചപുച്ഛമടക്കി പരാജയപ്പെട്ടു പോയ താങ്കൾ എന്നിട്ടാണോ അഹങ്കാരവുമായി നടക്കുന്നത് ഞാൻ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു എന്റെ കുട്ടികൾ മതിയാകും എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് മതിയാകും വേണമെങ്കിൽ എന്റെ ഗുരുനാഥന്മാരും ഉണ്ടായി എന്ന് വരും വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു ഈ ശിർക്കിനെ നേരിടാൻ അള്ളാഹുവിന്റെ കിതാബും മുഹമ്മദ് നബിയുടെ സുന്നത്തും ഉള്ളയിടത്തോളം കാലം എത്ര വലിയ പതി മുതൽക്കുള്ളവരൊക്കെ വന്നതാ ഇപ്പൊ കാന്തപുരാത കൊട്ടപ്പുറത്ത് ആഘോഷിക്കുന്നു കൊട്ടപ്പുറം സംവാദത്തിന്റെ 30-ാം വാർഷികത്തെ
ഇങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന അത്തരം ആളുകൾ അവരൊക്കെ പണ്ട് മുക്കറയിട്ടപ്പോ അവരെയൊക്കെ പിടിച്ചു കെട്ടിയത് ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരുമാണ്. എന്നിട്ടാണോ ഇപ്പൊ ഇതിന്റെ അടിയിന് ഈ തീക്കല്ലും ഈ തീക്കനലിന്റെ മുകളിൽ കൂടി ഒരു ഉറുമ്പരിക്കാൻ ശ്രമിക്കുന്നത്? ആ ഉറുമ്പിനെ ആ കനലിന്റെ മുകളിൽ കൂടി വല്ലാതെ അരിക്കാൻ പറ്റില്ല.